ക്രിയേഷൻസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പ് ആണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ജു വാര്യറിലെ എല്ലാ വേദിയിലും ഇടുന്ന ഒരു ടോപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ മഞ്ജു ചേച്ചിനെ. അപ്പൊ എനിക്ക് ആ ടോപ്പ് കണ്ടപ്പോ അതിലേറെ ഇഷ്ടം തോന്നി. ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, മഞ്ജു വാര്യർ എന്നൊക്കെ പറയുമ്പോ കുറെ ടോപ്പ് ഇടുന്നവരല്ലേ. കുട്ടിപ്പട്ടാളത്തില് അതുപോലെ റെഡ് കാർപ്പറ്റ് എന്നൊക്കെ ഒരു എഫ് എമ്മിന്റെ ഒരു പരിപാടിയില്ലേ, അതില് ഇട്ട ഒരു ടോപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കേപ്പ് കുർത്തിയാണ്, സാധാരണ ഒരു കേപ്പ് അല്ല. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞാൻ ടോപ്പ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത തുണിയുണ്ടല്ലോ, നൈറ്റി തുണിയാണ്. നമുക്ക് നൈറ്റി തുണി കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് കുറെ പൈസയെന്ന് ഇതിനു വേണ്ടിയിട്ട് മുടക്കേണ്ട കാര്യമില്ല. അപ്പൊ ദേ ഇതുപോലത്തെ ഒറ്റ ഒരു ഡിസൈനുള്ള ഒരു നൈറ്റി മെറ്റീരിയൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നൈറ്റി തുണി എന്ന് പറയുമ്പോൾ നിങ്ങൾ കടയിൽ ചെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. 125 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. 3 മീറ്റർ ഉണ്ടാവും. ഈ 3 മീറ്ററിന് 125 രൂപയാവുള്ളൂ. ഓരോ മീറ്ററിനല്ല, നമ്മൾ ടോപ്പ് തയ്ക്കുവാൻ വേണ്ടി തുണി വാങ്ങിക്കുമ്പോൾ ഓരോ മീറ്ററിനായിരിക്കും പൈസ. പക്ഷേ നൈറ്റി മെറ്റീരിയലിന് 3 മീറ്ററിനാണ് ഈ പറഞ്ഞ പൈസ. അപ്പൊ നമുക്ക് ആദ്യമേ തുണിയൊന്ന് ഫുള്ളായിട്ടൊന്ന് വിടർത്തി കാണാം. ഇതാണ് തുണി. ഇതിന്റെ ഉൾഭാഗം പ്ലെയിൻ ആണ്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. വീതി കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ മോഡൽ ടോപ്പിന് അത്ര വീതിയൊന്നും തുണിക്ക് ആവശ്യമില്ല. ഇത്രയും വീതിയെ നൈറ്റി മെറ്റീരിയലിന് ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇങ്ങനെ അറ്റം വരെ രണ്ടായിട്ട് മടക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ദേ തുണി ഇങ്ങനെ രണ്ട് മടക്കിൽ കണ്ടില്ലേ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അറ്റം വരെ അങ്ങ് നിവർത്തി ഇട്ടിട്ടുണ്ട്. നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് നാലാക്കി ഒന്ന് മടക്കുവാനായിട്ട്. അപ്പോ നമ്മള് നമ്മളുടെ ചുരിദാർ ടോപ്പിന് എടുക്കുന്ന ലെങ്ത് എടുക്കാം. ഒന്നെങ്കിൽ മുട്ട് വരെ എടുക്കാം, അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെ വരെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് കൊടുക്കുന്ന ലെങ്ത് 41 ഇഞ്ചാണ് കേട്ടോ. ഇതേ 41 ഇഞ്ചാണ് ഞാൻ എന്റെ ടോപ്പിന് കൊടുക്കുന്ന ലെങ്ത്. അതിനെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 42 ഇഞ്ചില് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നോക്കിയോ കേട്ടോ, കറക്റ്റ് ഈ മാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ തുണി ഇങ്ങനെ മടക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ പോലെ അങ്ങ് മടക്കുവാണെങ്കിൽ നമുക്ക് കേപ്പിന് തുണി ഉണ്ടാവില്ല. ദേ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുത്തു. ഇനി ബാക്കി കാണുന്നതാണ് നമ്മുടെ കേപ്പിന്റെ തുണി. ഓക്കെ, ഇതുപോലത്തെ ഒറ്റ പീസായിട്ട് നമുക്ക് വേണം. അപ്പോ നമുക്ക് ബാക്കി തുണി ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലത്തെ ഒരൊറ്റ പീസ് നമുക്ക് കട്ടിങ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതില് ബാക്കിയുള്ള അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് ഷോൾഡർ, ചെസ്റ്റ്, ആംഹോൾ ഒക്കെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മള് ലെങ്ത് കറക്റ്റ് മാർക്ക് ചെയ്തു, അതിനെ കൂടെ സീം അലവൻസ് ആഡ് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ആണ് കേട്ടോ. ഈ ഭാഗത്ത് 7 ഇഞ്ചാണ് ഷോൾഡർ അളവ്, അത് മാർക്ക് ചെയ്തു. താഴത്തേക്ക് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അതിങ്ങനെ മാർക്ക് ചെയ്തു. മുകളിലേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് റൗണ്ട് 36 ആണ്. 36 കാൽ ഭാഗം ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 11 ഇഞ്ചില് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ആം ഹോൾ ഒന്ന് വരച്ച് കൊടുക്കാം. ആം ഹോള് നന്നായിട്ട് കുഴിച്ച്, ഈ ഭാഗത്തൊക്കെ കുഴിച്ച് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൽ നമുക്ക് വേസ്റ്റോ അതുപോലെ തന്നെ ഹിപ്പോ ഒന്നും തന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവല്ല, അതിനെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടില്ലേ, ആ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ടേപ്പിന്റെ അറ്റം ദാ ഞാൻ ഈ ടോപ്പിന്റെ ഏറ്റവും താഴെ ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ താഴെ ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് 2.5 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ദാ ഇങ്ങനെ ഒന്ന് ചരിച്ചങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ തുറ്റൊന്നുമില്ല, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ വശം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്ന് ആം ഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ചെസ്റ്റിന്റെ ഭാഗം വരെ എത്തി. സീം അലവൻസ് ഉൾപ്പെട്ട ഭാഗത്ത് നിന്നാണ് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോ നമ്മള് ടോപ്പിന്റെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിൽ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോപ്പിന്റെ ഉൾഭാഗത്താണ് മാർക്കിംഗ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നാൽ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് മാർക്ക് ചെയ്യാൻ നേരത്ത് ഉൾവശത്ത് എല്ലാ മാർക്കിങ്ങും ചെയ്താൽ മതി. അപ്പൊ ഞാൻ വീഡിയോ ആയതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ നല്ല വശത്ത് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ. കറക്റ്റ് നമുക്ക് ഇതേ അളവിൽ തന്നെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം. കറക്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. ആം ഹോളൊക്കെ കറക്റ്റ് ലെവലില് മടക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മെത്തേഡ് ടോപ്പിൽ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരേപോലെ ഇങ്ങനെ ഷോൾഡർ ഇരിക്കുക, കട്ടിങ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോ നമ്മുടെ ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഷേപ്പ് ലെങ്ത് 13 റേഞ്ചാണ്. 13 റേഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. കുറച്ചിങ്ങോട്ടേക്ക് നീക്കിയും നമുക്ക് 13 റേഞ്ചില് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഭാഗത്താണ് കേട്ടോ ഇലാസ്റ്റിക് വരുന്നത്. തൊട്ട് പുറകിലും കറക്റ്റ് ഈ മാർക്കിംഗ് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടോപ്പ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇവ തമ്മില് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേ അളവ് തന്നെ, ഇനി ഇതേ അളവ് തന്നെ ദേ ഈ ഭാഗത്തും അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിന്റെ പീസ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുക. അതിനുശേഷം നമ്മുടെ കേപ്പിന്റെ തുണിയും കൂടെ എടുക്കുക. നമ്മൾ രണ്ട് തുണിയും കൂടി വെച്ചിട്ടാണ് നെക്ക് ഒരുമിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെ കേപ്പിന്റെ തുണി നമ്മളിങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ഒരു മടക്കും കൂടെ, അതായത് തുണി ഇങ്ങനെ നാലായിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കേപ്പിനുള്ള തുണി ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കേപ്പിന് ലെങ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കേപ്പിന് ലെങ്ത് 14 ഇഞ്ചാണ് കേട്ടോ ലെങ്ത് കൊടുക്കുന്നത്. അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് നമുക്ക് 15 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കേപ്പിന്റെ വിഡ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. 14 കൊടുക്കുന്നില്ല, എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് 12 ഇഞ്ച് മതി. അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 13 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ കേപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇതിന്റെ മീതെ ഈ ടോപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ടോപ്പിന്റെ പീസ്, ഇത് കേപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്ക് വീതി ഞാൻ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുക്കുന്നത്. ഇതേ ലെങ്ത് തന്നെയാണ് നെക്കിന് കൊടുക്കുന്നത്, 3.5 തന്നെ. ഇനി നമുക്ക് ഇവ തമ്മില് ഇങ്ങനെ ഒരു നെക്ക് അങ്ങോട്ട് വരച്ച് എടുക്കാം. ഇതുപോലത്തെ ഒരു നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മള് നെക്കും അതുപോലെ തന്നെ ടോപ്പിന്റെ നെക്കും കേപ്പിന്റെ നെക്കും ഒരുമിച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത് അല്ലെ. ആദ്യമേ നമുക്ക് ഈ കേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളുടെ കേപ്പ് വരിക കേട്ടോ. അപ്പൊ നമ്മള് കേപ്പ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പ് ഒന്ന് വിടർത്താം. അപ്പൊ അതെ ടോപ്പിന്റെ പീസ് ഞാൻ ഇങ്ങനെ വിടർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്തിട്ടില്ലേ, അതുപോലെ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം. അപ്പൊ അതാ ഇവിടെയും ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചു കൊടുത്തു. ടോപ്പിന്റെ ഉൾവശത്താണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് സ്ലീവിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ടോപ്പിന്റെ ഉൾവശമാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ നല്ല വശം. അപ്പൊ ഉൾവശം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കേപ്പ് വെക്കുമ്പോ ഉണ്ടല്ലോ, കേപ്പിന്റെ നല്ല വശവും ടോപ്പിന്റെ ഉൾവശം തമ്മിൽ നമുക്കിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, സെന്ററും സെന്ററും തമ്മിൽ, ഇതാണ് കേപ്പിന്റെ സെന്റർ, ടോപ്പിന്റെ സെന്റർ ഇതാണ്, ഇവ തമ്മിൽ വേണം ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നിർത്തുവാനായിട്ട്.
നമുക്ക് അവിടെ അവിടെ കുറച്ച് ഇങ്ങനെ മുട്ടുസൂചി ഒന്ന് കൊത്തി വെക്കാം അതിനു ശേഷം 1/2 ഇഞ്ചിലാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് 1/2 ഇഞ്ചിൽ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ടിംഗ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കട്ടിംഗ് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ നല്ല വശമാണ് നമ്മൾ ഇപ്പോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ കേപ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഫ്രണ്ടിൽ നമുക്ക് കേപ്പ് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് നല്ല വശത്തെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരട്ടെ കേട്ടോ ഇനി നമുക്ക് ദേ ഈ ഭാഗം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്ലീവ് വേണമെങ്കിൽ ചെറിയ സ്ലീവ് വെക്കാം അപ്പോൾ ഈ ആം ഹോളിന്റെ ഈ ഭാഗത്ത് നമുക്കൊരു കുഞ്ഞ് സ്ലീവ് വെക്കാം പക്ഷെ നമ്മുടെ കേപ്പിന് മുന്നേ നിൽക്കണം കേട്ടോ സ്ലീവ് ലെങ്ത് ഇങ്ങോട്ടേക്ക് കൂടിപ്പോവാനായിട്ട് പാടില്ല അപ്പോൾ ഞാനപ്പോൾ ഈ ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല വശത്ത് തന്നെ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചടിച്ച് മറിച്ചു കൊടുക്കാം അപ്പോൾ ദേ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തൊന്നും ഇലാസ്റ്റിക് വെച്ചെടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ മാസ്കിനൊക്കെ വെക്കുന്ന വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ഇല്ലേ ഈ ഇലാസ്റ്റിക് ആണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വരച്ച് ആ ഒരു പോയിന്റ് എടുക്കാം അത് എത്ര ഇഞ്ച് ഉണ്ടെന്നൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ 24 ഇഞ്ച് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് 14 ഇഞ്ചിലാണ് നമുക്ക് ഇലാസ്റ്റിക് വേണ്ടത് കേട്ടോ നല്ല ടൈറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അത്ര ടൈറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ 14 എന്നുള്ളത് ഒരു 16 or 17 വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ 14 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 2 പീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് എടുക്കാം രണ്ട് വശത്ത് വെക്കണമല്ലോ അപ്പോൾ നമ്മൾ 2 കഷ്ണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഒന്ന് ടൈറ്റ് ആക്കി ഒന്ന് നിർത്തിട്ട് വേണം ഇതൊന്ന് വലിക്കാനായിട്ട് അതെ ഞാൻ കെട്ടിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തി എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആ ലൈനിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തു കേട്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് തൊട്ട് താഴെ ഒരു ഇലാസ്റ്റിക് കൂടി സെയിം ഇതേ അളവില് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അതിന്റെ താഴെയായിട്ട് ഒരെണ്ണം കൂടെ വെച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലതായിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് കിട്ടും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ 3 ഇലാസ്റ്റിക് ആണ് വെച്ചു കൊടുക്കുന്നത് ദേ ഈ ഭാഗത്തെ ഞാൻ ഓൾറെഡി ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് 3 ഇലാസ്റ്റിക് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഉൾഭാഗത്ത് നോക്കി ഇങ്ങനെ 3 എണ്ണം വെച്ചു കൊടുക്കാം ഇലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഭാഗത്തും ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് കുട്ടി തയ്ക്കണം താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അപ്പൊ നമ്മൾ ടോപ്പിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ കേട്ടോ അപ്പൊ കേപ്പിന്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അപ്പൊ ഞാനൊരു 1/4 ഇഞ്ചില് ആദ്യം മടക്കി തയ്ച്ചു വീണ്ടും ഒരു 1/4 ഇഞ്ചില് മടക്കി തയ്ച്ചു അങ്ങനെയാണ് എടുത്തത് കേട്ടോ അപ്പോ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്